അവരാരൊക്കെയാണെന്നറിയാമോ? പരിശുദ്ധ മറിയം, യോസേഫ് പിതാവ്, ആട്ടിടയന്മാർ, പൂജരാജാക്കന്മാർ എന്നിവരാണ്. ദൈവഹിതത്തിന് കീഴ്പ്പെട്ട് അനുസരണയിൽ ജീവിച്ചവരാണിവർ. പരിശുദ്ധ മറിയം ദൈവസ്വരം ശ്രവിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദൈവദൂതന്റെ അഭിവാദനത്തിന് കൃത്യമായി പ്രത്യുത്തരിച്ചവളാണ് പരിശുദ്ധ മറിയം. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. സ്വപ്നത്തിൽ ലഭിച്ച ദൈവിക സ്വരത്തെ ദൈവഹിതമായി സ്വീകരിച്ച വ്യക്തിയാണ് വിശുദ്ധ യോസേ പിതാവ്. ദൈവദൂതന്റെ സ്വരത്തിന് മറ്റൊന്നും ചിന്തിക്കാതെ തിടുക്കത്തിൽ ശിശുവിനെ കാണുവാൻ ബെത്ലഹേമിലേക്ക് യാത്ര ആരംഭിച്ചവരാണ് ആട്ടിടയന്മാർ. ഹെറോദേസിന്റെ ചതിക്ക് വശംവദരാകാതെ മറ്റൊരു വഴി സ്വീകരിച്ച് ശിശുവിനെ ആരാധിച്ച് കാഴ്ചകൾ സമർപ്പിച്ച് ദൈവസ്വരം കേട്ട് മറ്റൊരു വഴിയെ മടങ്ങിയവരാണ് പൂജരാജാക്കന്മാർ. നമ്മുടെ ഇടയിലും ദൈവസ്വരം കേൾക്കാൻ അതനുസരിക്കാൻ തടസ്സമായി നിൽക്കുന്ന ഹെറോദേസ്മാർക്ക് വശംവദരാകാതെ ദൈവഹിതത്തിന് കീഴ്പ്പെട്ട് ദൈവഹിതം അനുസരിക്കുന്നവരായി തീരുവാൻ പുൽക്കൂട്ടിലെ ഉണ്ണീശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം.